കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറെ ചർച്ച ചെയ്ത ഒരു വാർത്തയായിരുന്നു ഒരു ട്രെയിൻ യാത്രക്കിടെ ഒരു അച്ഛനും മകൾക്കും നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾ ദുരവസ്ഥയൊക്കെ ദുരനുഭവങ്ങളൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്താണ് മകൾക്ക് ട്രെയിനിൽ നേരിടേണ്ടി വന്ന മോശം അവസ്ഥ അതിനെ അച്ഛൻ ചോദ്യം ചെയ്തപ്പോൾ അച്ഛനെ മർദ്ദിക്കുന്നു ഒപ്പം തന്നെ സഹായിക്കാൻ വന്നൊരു സഹയാത്രികനെയും ആളുകൾ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് റെയിൽവേ ഗാർഡ് അടക്കം ഈ വിഷയത്തിൽ സഹായിച്ചില്ല എന്ന വലിയ ആരോപണം പിന്നീട് ആ പിതാവ് പറയുകയുണ്ടായി ഏതായാലും ഈ കേസിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പെൺകുട്ടി അച്ഛനൊപ്പം യാത്ര ചെയ്യുകയാണ് അക്രമം ഉണ്ടായത് പ്രതികളെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് പൗർണമി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഏതായാലും ഈ സംഭവത്തിന്റെ ഒരു തുടർച്ച എങ്ങനെയാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ എന്ന വിവരങ്ങളൊക്കെ പൗർണമി പങ്കുവയ്ക്കും പൗർണമി ഏറെ ചർച്ചയായ വിഷയമാണ് നമുക്കൊക്കെ ഏറെ സങ്കടമുണ്ടാക്കിയ ഒരു വാർത്ത കൂടിയായിരുന്നു ട്രെയിൻ യാത്രക്കിടെ ഒരു മകൾക്കും അച്ഛനും നേരിടേണ്ടി വന്ന ദുരവസ്ഥ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് എത്തി നിൽക്കുന്നത് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ മറ്റൊന്ന് ഈ റെയിൽവേ ഗാർഡ് ഒന്നും സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് കുട്ടിയുടെ അച്ഛൻ പിന്നീട് പറയുന്നുണ്ടായിരുന്നു ആ തരത്തിൽ റെയിൽവേ തലത്തിലും ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടോ അവരുടെ നിലപാട് എന്താണ് മനു കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത് അതായത് എറണാകുളത്ത് നിന്നും എറണാകുളം സൗത്തിൽ നിന്നും തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഈ പെൺകുട്ടിയും 16 വയസ്സുള്ള പെൺകുട്ടിയും പിതാവും ഇവർ എറണാകുളം അതായത് ഗുരുവായൂർ എക്സ്പ്രസ്സിൽ വെച്ചാണ് സംഭവം ഉണ്ടായത് എറണാകുളത്ത് നിന്ന് ട്രെയിൻ എടുത്തതിന് ശേഷം അതായത് എറണാകുളം നോർത്ത് എത്തിയപ്പോൾ മുതൽ കുട്ടീനെ ഈ അഞ്ചംഗ സംഘം എന്നാണ് സംശയിക്കുന്നത് ഈ അഞ്ച് പേരും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും മോശമായിട്ട് പെരുമാറുകയും ചെയ്യുകയായിരുന്നു ഇതിനെ ചോദ്യം ചെയ്ത പെൺകുട്ടിയുടെ പിതാവിന് നേരെയും ഇവർ ആക്രമിക്കുകയുണ്ടായി രാത്രി ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ യാത്രക്കാർ വളരെ കുറവായിരുന്നു എന്നിരുന്നാലും സഹയാത്രികൻ ഒരാൾ ഇതിനെ ഇത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തെയും അതായത് മലപ്പുറം സ്വദേശിയായ ഫൈസൽ എന്ന് പറയുന്ന യുവാവിനെയും ഈ സംഘം മർദ്ദിക്കുകയുണ്ടായി ഇവർ ഇടപ്പള്ളി ട്രെയിൻ ഇടപ്പള്ളിയിൽ എത്തിയപ്പോൾ തന്നെ ഗാർഡിനോട് പരാതിപ്പെട്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള സഹായവും ഇവർക്ക് ലഭ്യമാക്കിയിട്ടില്ല എന്നും പരാതിയിൽ പറയുന്നു ശേഷം പെൺകുട്ടിയുടെ അച്ഛൻ തൃശ്ശൂർ പോലീസിനെ വിളിച്ചാണ് പരാതി രേഖപ്പെടുത്തിയത് ഇവർ തൃശ്ശൂർ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നീട് തൃശ്ശൂർ റെയിൽവേ പോലീസ് ഇവരുടെ വീട്ടിൽ തൃശ്ശൂർ കാര്യാട്ടുംകര സ്വദേശികളാണ് ഈ അച്ഛനും മകളും ഇവരുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി ഒപ്പം തന്നെ പ്രതികളിൽ ഒരാളുടെ ചിത്രം ഇവരെ കാണിക്കുകയും ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തിരുന്നു ഈ സന്ദർഭത്തിൽ പെൺകുട്ടി തൻ്റെ മൊബൈലിൽ പകർത്തിയ ചിത്രങ്ങളും പോലീസിന് കൈമാറുകയുണ്ടായി എന്തായാലും നിലവിൽ ഈ കേസ് അതായത് പോലീസ് ഈ കേസ് തൃശ്ശൂർ റെയിൽവേ പോലീസ് ഇത് എറണാകുളം റെയിൽവേ പോലീസിന് ഈ കേസ് കൈമാറിയിട്ടുണ്ട് ഈ അഞ്ചു പേരും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇവർ ചാലക്കുടി ഇരിങ്ങാലക്കുട ഭാഗത്ത് നിന്ന് സ്ഥിരമായി എറണാകുളത്തേക്ക് വന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർ സീസൺ ടിക്കറ്റ് യാത്രക്കാരാണ് ഇവരുടെ ഒരു സീസൺ ടിക്കറ്റും പോലീസിന് ലഭ്യമായിട്ടുണ്ട് മാത്രമല്ല ഈ പോക്സോ കേസിന് പുറമെ ട്രെയിനിലുണ്ടായ അതിക്രമത്തിനും അക്രമം ഉണ്ടാക്കിയതിനും ഇവർക്കെതിരെ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഫൈസലിൻ്റെ അതായത് ഈ സഹയാത്രികനായ ഫൈസലിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും അന്വേഷണം ഊർജിതമായി തുടരുകയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞതായാണ് വിവരം മാത്രമല്ല എറണാകുളം സൗത്ത് നോർത്ത് ആലുവ തുടങ്ങിയ സ്റ്റേഷനുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ഇതിനോടകം പരിശോധിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും ഇവർ അതായത് ഈ അഞ്ച് പ്രതികളും തൃശ്ശൂരിന് മുമ്പ് ഇവർ അഞ്ചു പേരും ഇറങ്ങിയിരുന്നു ഇവർ ഇറങ്ങിപ്പോയെന്ന് സംശയിക്കുന്ന അങ്കമാലി കല്ലേറ്റുംകര ചാലക്കുടി റെയിൽവേ സ്റ്റേഷനുകളിൽ CCTV ഇല്ല ആയതിനാൽ തന്നെ ഇതിന് സമീപത്തുള്ള സ്ഥാപനങ്ങളിലെയും ഒപ്പം തന്നെ വീടുകളിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് വരികയായിരുന്നു പോലീസ് എന്തായാലും പ്രതികളെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് തുടർന്നുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത് മനു ശരി പൗർണമിയാണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത് ഏതായാലും വലിയ ഒരു സങ്കടമുയർത്തിയ സംഭവം തന്നെയായിരുന്നു ആ വാർത്തയെന്ന് പറയുന്നത് ഒരു മകൾക്കും ഒരച്ഛനും നേരിടേണ്ടി വന്ന ദുരവസ്ഥ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവരിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വിവരങ്ങളാണ് പൗർണമി കൊച്ചിയിൽ നിന്ന് നൽകിയത്